രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുള്ള അവരുടെ ഒരു കുടുംബ മണ്ഡലം എന്ന അല്ലെങ്കിൽ ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ സോണിയാഗാന്ധി ആയിരുന്നു അവിടെ മത്സരിച്ചത്. എന്നാൽ സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭ എം പി ആയതിനാൽ അവിടെ പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പ്രിയങ്കാഗാന്ധി അവരുടെ അസുഖ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു. ഇപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനമായി. എന്നാൽ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ മത്സരിച്ചു തിരഞ്ഞെടുപ്പും കഴിഞ്ഞു. വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഒരു സൂചനയും നൽകിയിരുന്നില്ല. ആൾക്കാർക്ക് അങ്ങനെ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠിയിൽ മത്സരിക്കുമോ എന്നുള്ളത്. കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റു അവരുടെ സുരക്ഷിത മണ്ഡലമായിരുന്ന ആ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോറ്റു. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ മത്സരിക്കാനില്ല എന്നൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുകയും വയനാട് വൈകാരികമായി ബന്ധമുള്ള മണ്ഡലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. നിലവിലെ അവസ്ഥ വെച്ച് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഈ തവണ അദ്ദേഹം വിജയിക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ദേശീയ മുന്നണി, അതായത് ഇന്ത്യ മുന്നണിക്കാണ് ഏതെങ്കിലും കാരണവശാൽ അധികാരം കിട്ടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയുടെ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളുടെ പിന്തുണയോടുകൂടി തന്നെയായിരിക്കും അങ്ങനെ ഒരു സർക്കാർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റായ്ബറേലിയിൽ ജയിക്കുന്ന രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും വയനാട് മണ്ഡലത്തിൽ രാജിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും കോൺഗ്രസ്സിന് മിക്കവാറും ടി സിദ്ദിഖ് അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം വരുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ആനി രാജ തന്നെ വീണ്ടും മത്സരിക്കും. ആ ഒരവസരത്തിൽ ഇത് കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ഒരു സർക്കാരുണ്ട്, അവിടത്തേക്ക് ജനങ്ങളെ മുഴുവൻ ഇവരെല്ലാം ചേർന്ന് പറ്റിക്കുകയാണ്, ഈ ഇടതു മുന്നണിയും കോൺഗ്രസ് ഉൾപ്പെടെ പറ്റിക്കുകയാണെന്നുള്ള ഒരു തീരുമാനം ജനങ്ങളിലേക്ക് വരികയും അത് ബി ജെ പിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുകയും ചെയ്യും. കാരണം ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ട് വർദ്ധിക്കുകയോ അതല്ലെങ്കിൽ ബി ജെ പിയെ ജയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കോ ജനങ്ങൾ ചിന്തിച്ചെന്ന് വരാം. കാരണം ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കൂട്ടുള്ള ആവേശം ആളുകൾക്കില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ത് വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരുടെയൊക്കെ നിരന്തര പരിശ്രമ ഫലമായിട്ടാണ് ഈ ആൾക്കാർ വോട്ട് ചെയ്യാൻ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. അവരുടെ ജോലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് ഇന്ന് വോട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു യുവജനത തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം വന്ന് വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരാക്കുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് ബി ജെ പിയും ദോഷം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും, അത് ഇന്ത്യ മുന്നണി ഉൾപ്പെട്ട ആനി രാജയും എല്ലാം തന്നെയാണ്.